dun 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 hey ഞാനൊന്ന് നമ്മുടെ നാട് മൊത്തം കാണിക്കാനായിട്ട് പോകും. അത് ഞാൻ തിരിച്ചു വന്നിട്ട് അപ്പച്ചനെ വിശദമായിട്ട് കാണിക്കാം. ഞാനിപ്പോ നമ്മുടെ നാടൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചു. അമ്മച്ചി ഇങ്ങോട്ട് അടുത്ത് വന്നേ, ഇങ്ങോട്ട് അടുത്ത്. അപ്പൊ ഞാൻ പോയിന്ന് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ട് ഞാൻ വരാം. വരണോ? ആ സെറ്റ്. നീ എന്താ മിണ്ടാതിരിക്കുന്നേ? എന്താ പിന്നെ നാട് മൊത്തം ഇങ്ങനെ നിന്നെ കറക്കാൻ കൊണ്ടല്ല പോടെ എണ്ണീറ്റ്. എന്തപ്പോ കൂടുതല് കളിച്ചോണ്ടല്ലോ. ആ കൂടുതൽ കളിക്കാൻ നിക്കണ്ട നമ്മുടെ അടുത്ത്. ഇത് കണ്ടോ, തലമണ്ട അടിച്ച് പൊട്ടിക്കുന്ന മോള് പറഞ്ഞ കേട്ടോ. ആ മോൻ ക്ഷമിച്ച്. ആ പിന്നല്ല, അപ്പൊ ഒന്നുകൂടെ ബൈ പറ, ബൈ പറ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരി. ബൈ പറ അമ്മച്ചി ചിരി. മച്ചാനെ, മച്ചാൻ എന്തോ ഈ കാണിക്കുന്നേ. മച്ചനെന്തോ ഈ കാണിക്കുന്നേ. ഇതെന്തോ ആ കൊള്ളാം. ആ എന്റെ അളിയാ. ആ ഒരു ചാറ്റം എടുത്ത്, ഒരു സല്യൂട്ട് അടിച്ച് ചാറ്റം എടുത്ത്. ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ നാടാണ്. ഞങ്ങളുടെ നാടെന്ന് പറയുമ്പോൾ മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ പരുമലയൊക്കെ അടുത്തായിട്ട് വരും നമ്മള്. അപ്പൊ ഞങ്ങളുടെ ചെറിയ ഒരു സ്ഥലം, ഞങ്ങളുടെ ചെറുതല്ല, ഇച്ചിരി വലിയതാണ്. ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾക്കത് വലുതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥലവും നമ്മുടെ ഇവിടുത്തെ എല്ലാ ചുറ്റുപാടും എല്ലാം ഒന്ന് കണ്ടിട്ടൊക്കെ വരാം. അപ്പൊ നിങ്ങൾ ഓക്കെ അല്ലേ കാണാൻ വേണ്ടിട്ട്? അപ്പൊ നമുക്ക് എന്നാ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സെറ്റ്. അപ്പൊ ഗൈസ്, ദേ ഞാൻ ഞങ്ങളെ ചക്കരയും കൂട്ടിക്കൊണ്ട്, നമ്മുടെ സാരഥിയാണ്, സാരഥിയുടെ കിരീടമൊക്കെ വെക്കുവാണ്, റൈഡറാണ് മച്ചാൻ. അപ്പൊ ചെറുക്കരയും കൊണ്ട് നമ്മളപ്പോ ഇവിടുന്ന് പോവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, പേടിപ്പിക്കണം. അപ്പൊ ഗൈസ്, നമ്മളിത് ഇവിടെ മാന്നാർ പരുമലയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചങ്കിന്റെ ഒരു മൊബൈൽ കട ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ചങ്കിന്റെ മൊബൈൽ കടയിലേക്ക് ഒന്ന് കയറി നോക്കിട്ട് അവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, പോവാം. വാ. മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. എവിടെ എവിടെ നമ്മുടെ ചെക്കൻ? എവിടെ നിക്കു ബ്രോ, കം ഓൺ മാൻ. എവിടെയാണ് മുഖം കാണിക്ക്? ഇങ്ങ് വാ, ഇങ്ങ് വാ. മാസ്ക് വേണം. നമ്മൾ സാമൂഹിക ഒരു മീറ്റർ അകലം സാമൂഹികം പാലിച്ചിട്ടുണ്ട്. എന്തിന്റെ വിശേഷം? കടയൊക്കെ എങ്ങനെ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഓണക്കച്ചവടം ഗംഭീര തന്നെ. പുതിയ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ടോ? വൺ പ്ലസ് ഉണ്ടോ? എടുത്തു വെക്കാം ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞ മറ്റേ ഇതെന്തേ, പെൺഡ്രൈവ് എന്തായി? എത്തുക, കാണിച്ച് നമുക്ക് ഇങ്ങോട്ട് കാണിക്കും. മൊത്ത ഇല്ല പൈസ. എന്ത് പ്രാങ്ക്? നമ്മളങ്ങനെ ചെയ്യുവോ? നമ്മള് പ്രാങ്ക് ചെയ്യുവോ അങ്ങനെ? 64 64. മച്ചാൻ വൻ ഫ്രീക്കനെ, മുടിയൊക്കെ കണ്ടു. യാ മോനെ, റേറ്റ് എങ്ങനെ ഒരു സാധനം നോക്കാം. നമ്മൾ ഈ സാധനം നോക്കിയതാണ്. എങ്ങനാ സമയം? എല്ലാം സെറ്റാണ്. നമ്മുടെ മച്ചന്റെ കടയാണ്, അപ്പൊ നമുക്കെല്ലാം വേണ്ട പോലെ ചെയ്യത്തുള്ളൂ. എങ്ങനെ സംഭവം? എങ്ങനെ? ഏയ് ഒരെണ്ണം മതി, നമുക്ക് രണ്ടെണ്ണത്തിന്റെ ആവശ്യമൊന്നുമില്ല. സെറ്റല്ലേ മച്ചാ? അതെ, അപ്പൊ വേണ്ട, എനിക്കാണ്ടി നമുക്ക് സാധനം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ, സെറ്റാക്കി വെച്ചാണ്. മറ്റേ പറഞ്ഞ കേബിളും കൂടെ ഓട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നേരെ പരുമലപ്പള്ളിയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മളിത് മാന്നാർ പരുമല എത്തിയിട്ടുണ്ട്. ഭയങ്കര ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. വണ്ടിയും ചണവറ പോകുന്ന സൗണ്ടിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും, എന്നെ ഒന്നും ആരും ഒന്നും പറയരുതേ. അപ്പൊ നമുക്ക് നേരെ പരുമലയിലേക്ക്, സിഗ്നലിലേക്ക് പോവാണ്. ഇവിടുത്തെ മെയിൻ, ഇവിടെ ഇപ്പൊ സിഗ്നൽ ലൈറ്റ് എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് അതെല്ലാം ഒന്ന് കണ്ട് കറങ്ങി അടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മള് പരുമല എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്.
എല്ലാകൊണ്ടും ഭയങ്കര സൗണ്ടാണ്, ഒന്നും ക്ലിയർ ആവുന്ന എനിക്ക് തോന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. പരമല സിഗ്നലാണിത്, പരമല പാലത്തേല് ഇതാണ്, പരമല പാലം കയറാൻ പോകുന്നതാണ്. ഓട്ടോ കിടക്കുന്ന ചെറവറാതെ കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഇവിടുത്തെ തോമസൺ ബേക്കറി. തോമസൺ ബേക്കറി പരിമല, നമ്മൾ പരിമല തോമസൺ ബേക്കറിയുടെ മുമ്പിലാണ് ഇപ്പോൾ. കേറാൻ പറ്റത്തില്ല, കയ്യിൽ നയ പൈസ ഹേ. അപ്പൊ നമുക്ക് ഇനി നേരെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മളിത് പരിമല പള്ളിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പരിമല പാലം ഇറങ്ങി, ഇവിടെ ഒക്കെ പെരുന്നാൾ സമയമായി കഴിഞ്ഞാൽ വൺ സീനാണ്, നിൽക്കാൻ പോലും സ്ഥലം കാണത്തില്ല. നമ്മളിത് പരിമല പള്ളിയിലോട്ട് കയറുവാണ്. അവിടെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നറിയത്തില്ല, എന്നാലും നോക്കാം നമുക്ക്. അപ്പൊ നമ്മളിത് പരിമല പള്ളിയിലോട്ട് കയറുവാണ്. പേര് പേര് ഷിനോ. പാവുക്കര 75-60. അപ്പൊ നമ്മളിത് പള്ളിയിലോട്ട് കയറുവാണ്. ഇവിടൊക്കെ ഭയങ്കര തിരക്കുള്ള ഏരിയയാണ്, പക്ഷെ ഇവിടെ ഒന്നും ആരുമില്ല. ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഇവിടെ പള്ളിയിൽ വന്നു കഴിഞ്ഞാല് ഫുള്ള് എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. കൈയും എല്ലാം കഴിയിട്ടകത്തോട്ട് കയറ്റത്തുള്ളൂ. പള്ളി ഫുള്ള് വെട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പോ. നമ്മളിപ്പോ പരിമല തിരുമേനിയുടെ കിടക്കയിലേക്ക് വന്നിരിക്കുകയാണ്. പള്ളിക്കകത്ത് നിൽക്കുന്നതോടെ ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല, പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഇപ്പൊ വിശദമായിട്ട് പറയാം. ഇതാണ് പരിമല തിരുമേനി കിടന്നുകൊണ്ടിരുന്ന കിടക്ക. അപ്പൊ ഞാനിവിടെ പള്ളിയുടെ വാതിക തന്നെ നിൽപ്പുണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ അവർ വിടത്തില്ല. ഭയങ്കര റെസ്ട്രിക്ഷനാണ്, പള്ളിക്കകത്തും ആ കിടക്കയിലും മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടുന്ന് എന്തായാലും ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി, അങ്ങോട്ട് വിടുന്നില്ല അവര്. ഈ കൊറോണയും കോവിഡും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര റെസ്ട്രിക്ഷൻ വെച്ചേക്കുവാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ദിവസം പരിമലപ്പള്ളി ഫുള്ളായിട്ട് നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പം ഇത്രേ ഇപ്പൊ പറ്റുന്നുള്ളൂ, ആരും വിരോധമൊന്നും തോന്നരുത്. അപ്പൊ നമുക്ക് നേരെ ഇനി മാന്നാറിൽ കൂടെ മാന്നാത്തെ മുസ്ലിം പള്ളിയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിത് നേരെ പരിമലപ്പള്ളിയിൽ നിന്ന് പരിമലപ്പള്ളിക്ക് തൊട്ടടുത്തുള്ള പനയനാർകാവിൽ വന്നിരിക്കുകയാണ്. പക്ഷെ അമ്പലം ലോക്കാണ്, അടച്ചിട്ടിരിക്കുകയാണ്, നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇതാണ് പനയനാർകാവ് അമ്പലം, ഭയങ്കര ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ് പനയനാർകാവ് അമ്പലം. അപ്പം ഏറെക്കുറെ ആൾക്കാർക്കും അറിയാവുന്നതാണ് പരിമല പനയനാർകാവ് അമ്പലം എന്ന് പറയുന്നത്. മറ്റേ യക്ഷിയുടെയൊക്കെ സീനുള്ള കടമറ്റത്ത് കത്തനാരി വന്നിട്ട്, വിശദമായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്, ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ടായിരിക്കും രാവിലെ മാത്രമേ തുറക്കത്തുള്ളൂ. നമ്മളിപ്പോ വന്നേക്കുന്ന ഇപ്പൊ ഉച്ചയ്ക്ക് 2 മണിയായി സമയം. അപ്പൊ നമുക്കിനി ഇവിടുന്ന് അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടെ അടച്ചില്ലെങ്കിൽ നമുക്ക് അകത്ത് കയറാമായിരുന്നു. അപ്പൊ നമുക്കപ്പം നേരെ അകത്തേക്ക്, അല്ല അകത്തേക്ക്, നമുക്കിനി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ സെറ്റ്. ഇതാണ് ഇവിടുത്തെ വലിയൊരാല്. ഇതൊക്കെ എനിക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ നമ്മള് അറിയാവുന്ന പോലൊക്കെ ഒന്ന് നമ്മുടെ നാടൊക്കെ ഒന്ന് കാണിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ കാവ്. എന്താ എഴുതിയേക്കുന്നത്? മാണക്കാവ്. അകത്തോട്ട് കേറണ്ട, ഇത് പനയനാർകാവാണ്. ഇത് പരിമല പനയനാർകാവ്. ഭയങ്കര ജാഗരൂപ അന്തരീക്ഷ, അല്ല ആ ഒരു അന്തരീക്ഷമാണ് ഇവിടെ, ഇരുട്ടും ഒക്കെയാണ്.
അപ്പൊ നമ്മള് കറങ്ങി തിരിഞ്ഞ് ഒരു സൈഡിൽ വന്നിട്ടുണ്ട്. ആരും ഇല്ലാണ്ട് ഉള്ളിലോട്ട് കയറണ്ട്ര. ഇതാണ് അപ്പൊ അമ്പലം. പനനർഗാവ് അമ്പലമാണ് ഈ കാണുന്നത്. എനിക്ക് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട് ഇതിന്റെ അകത്തൊക്കെ ഒന്ന് കയറി എല്ലാം ഒന്ന് കാണിക്കണമെന്ന്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ആരും ഇല്ലാതെ വന്നിട്ട് നമ്മള് കയറുന്നത് മോശമല്ലേ. ഞാൻ നോക്കിട്ട് അവിടെ ആരെയും കാണുന്നില്ല. അപ്പൊ അതാണ് അകത്തോട്ട് കയറാഞ്ഞത്. നമുക്ക് അടുത്തൊരു ഇതില് ഫുള്ള് ഈ കൊറോണയൊക്കെ മാറിയിട്ട് ഞങ്ങളുടെ നാട് നല്ല അടിപൊളിയായിട്ടല്ലോ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഈ ഉള്ളത് കൊണ്ടൊക്കെ പോയി. ഇനി നമുക്ക് നേരെ മുസ്ലിം പള്ളി, നമ്മുടെ ഇവിടുത്തെ മാന്നാത്തെ മുസ്ലിം പള്ളിയിലേക്ക് പോവാം. അപ്പൊ നമ്മളിത് അടുത്തത് പരുമല ആശുപത്രിയിലേക്ക് വന്നാണ്. അതുപോലെ നിങ്ങളോട് എല്ലാരോടും പറയാനുള്ളത് ഇത് പത്തനംതിട്ട ജില്ലയിലാണ്. ഞാനിപ്പോ ഈ കാണിച്ചതല്ല, പരുമല പള്ളിയും പനയനാർഗാവും ഈ പരുമല ആശുപത്രി എല്ലാം പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോ ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് ഒരു 5 മിനിറ്റ് ഉള്ളു. അതുകൊണ്ടാണ് നമുക്ക് അടുത്തായിട്ട്, കാരണം ഞങ്ങൾ പത്തനംതിട്ട ജില്ല ബോർഡറിലാണ്, ആലപ്പുഴ ജില്ലയാണെങ്കിലും ഇപ്പൊ നമുക്ക് പരുമല ആശുപത്രിയാണ് ഈ കാണുന്നത്. അപ്പൊ പരുമല ആശുപത്രി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അകത്തോട്ട് കയറുന്നില്ല, കൊറോണയൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് പുറത്ത് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് സൈഡ് എല്ലാം കണ്ടിട്ടൊക്കെ ഒന്ന് വരാം. അപ്പൊ ഇതാണ് പരുമല ആശുപത്രി. ഇതാണ് പരുമല ആശുപത്രി, പുതുക്കി പണിഞ്ഞ പുതിയ ആശുപത്രിയാണ്. നമ്മൾ അകത്തോട്ട് കയറുന്നില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ആശുപത്രിയിലൊക്കെ ചുമ്മാ പോകുന്നത് ഭയങ്കര പ്രശ്നമല്ലേ. അപ്പം പോടീനെ ജസ്റ്റ് അപ്പൊ ആ വരുന്ന പഴയ പനയനാർഗാവിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഈ പരുമല ആശുപത്രി. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളു. അപ്പൊ നമുക്ക് ഇവിടുന്ന് നമ്മൾ പോവാണ്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ മുസ്ലിം പള്ളിയുടെ അവിടേക്ക് പോകുന്നതിന് മുമ്പ് വന്നേക്കുന്നത് വരുന്ന വഴിക്ക് തന്നെയാണ് മാന്നാറുള്ള പമ്പ കോളേജ്. പമ്പ കോളേജ് പഠിച്ചവരൊക്കെ കാണുന്നുണ്ടായിരിക്കും ഈ വീഡിയോ. അപ്പൊ നമുക്ക് മാന്നാറുള്ള പമ്പ കോളേജിലേക്ക് പോവാം. പരുമല പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മാന്നത്തെ പമ്പ കോളേജ്. അപ്പൊ നമുക്ക് ആ പമ്പ കോളേജ് ഒന്ന് കണ്ടിട്ടും കൂടെ വരാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിപ്പോ പമ്പ കോളേജിലേക്ക് കയറുകയാണ്, പരുമല പമ്പ കോളേജ്. ഞാനൊക്കെ ഇവിടെ പഠിക്കാൻ ആഗ്രഹിച്ചാണ്, പക്ഷേ സ്പോർട്സിലായോണ്ട് കാസർഗോഡേക്ക് പോയതാണ്. അപ്പൊ നമുക്കിനി നേരെ കോളേജിന്റെ അകത്തേക്ക് പോവാം. ഇവിടെ ഇനി എന്താകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ നമ്മളിതേ പമ്പ കോളേജിന്റെ അകത്തെത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പമ്പ കോളേജിന്റെ അകത്ത് കൊറേ നടക്കാനുണ്ട്. അപ്പൊ നമ്മള് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ കാണിക്കാം. ആ കൊറേ നടക്കാനുണ്ട്, ഒരു ഓട്ടോ ഓടിക്കാനുള്ള ദൂരമുണ്ട്. അപ്പൊ നോക്കാം എങ്ങനെയാന്ന്. അപ്പൊ ഗൈസ് നമ്മള് കണ്ട പമ്പ കോളേജിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. മെയിൻ ഗേറ്റ്, ഗേറ്റ് അല്ല, മെയിൻ ആയിട്ട് നമ്മൾ അകത്തോട്ട് കയറിനടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോളേജ് ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് കണ്ടിട്ട് വരാം. ഗൈസ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പരുമലയുള്ള പമ്പ കോളേജ്. ഇതും പത്തനംതിട്ട ജില്ലയാണ്. ഒരു പാലത്തിന്റെ അപ്പുറം ആലപ്പുഴ ജില്ലയും ഒരു പാലത്തിന്റെ ഇപ്പുറം പത്തനംതിട്ട ജില്ലയാണ്. ഭാഗ്യവശാൽ ഇത് പത്തനംതിട്ട ജില്ല ആയിപ്പോയി തോന്നുന്നു. അവിടെ ഇത് പത്തനംതിട്ട ജില്ല അല്ലേ ഈ കോളേജ്? ആ ഇത് പത്തനംതിട്ട ജില്ലയിലാണ് ഈ കോളേജ്, പമ്പ കോളേജ്. നമുക്ക് അങ്ങോട്ട് ഇവിടെ ആരുമില്ല, ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇവിടുത്തെ ചേട്ടൻ എന്താണെന്ന് തോന്നുന്നു വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലൈബ്രറി എന്ന് തോന്നുന്നു, കാരണം അതിൻ്റെ മുകളിൽ സെൻട്രൽ ലൈബ്രറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ കൺസ്യൂമർ സ്റ്റോർ എന്ന് വെച്ചാൽ എന്താകും എന്തോ ദൈവത്തിനറിയാം. അത് ഇവിടുത്തെ ഇൻഡോറാണെന്ന് എനിക്കറിയാം. ഞാനിവിടെ കബഡി കളിക്കാൻ വന്നിട്ടുണ്ട്, ആ വെള്ള പെയിൻ്റ് അടിച്ച്. പിന്നെ ഇവിടൊക്കെ പെമ്പിള്ളേരും ആൺപിള്ളേരും ഒക്കെ എപ്പോഴും നടക്കുന്ന സ്ഥലം എന്ന് പറയും, കാരണം കോളേജല്ലേ. അമ്പോ പൊളി കോളേജ്, നൈസാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? പിള്ളേരൊന്നും ഇല്ലല്ലോ. പിള്ളേരൊക്കെ ഉണ്ട്, ഒരാളും അനക്കമൊക്കെ ആയിരുന്നല്ലേ. ആ അതെ, ക്ലാസ്സില്ല, എല്ലാം ഓൺലൈൻ ക്ലാസ് ഇപ്പം. അപ്പൊ ഇത് ഈ ചേട്ടൻ ഇവിടുത്തെ നമ്മുടെ കോളേജിന്റെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ് അല്ലേ? അതെ. അപ്പം എങ്ങനെയുണ്ട്? അബ്ദുൽ അബ്ദുൽ സത്താർ. ആ ഞാൻ ഇവിടെ 1999 പഠിച്ച. ആ അന്നൊക്കെ ഞാൻ ജനിച്ചതേ ഉള്ളു. സി പി രാമേന്ദ്രൻ സാർ പ്രിൻസിപ്പൾ ആയിരുന്നു. ഓ അപ്പൊ നമ്മളെന്നാ അങ്ങോട്ട് പൊക്കോട്ടെ. അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. എന്റെ പേര് ഷിനോ. ആ വീട് പാവുക്കര. ഓക്കെ എന്നാ. ആ ഇവിടെ പിള്ളേര് വരുന്നുണ്ട്. ആ ഓണൊക്കെ അല്ലേ, കോളേജിന്റെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്.
അപ്പോൾ നമ്മൾ ഇപ്പോ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് കോളേജിന്ന്. അപ്പോൾ കോളേജിന്റെ വെളിയിൽ എക്സിറ്റ് അടിക്കുന്ന ഗേറ്റിലേക്ക് നമ്മൾ പോവാണ് ഇപ്പോ. അപ്പോൾ ഗൈസ് ഞാനിപ്പോ നടക്കുന്നത് നമ്മുടെ പമ്പ നദിയുടെ മുകളിൽ കൂടാണ്. എന്നുവെച്ചാൽ അങ്ങനെയല്ല, പാലത്തിന്റെ ചെറിയൊരു പാലമുണ്ട്, അതിനപ്പുറത്ത് വലിയ പാലമുണ്ട്. അപ്പം പമ്പ നദിയുടെ കുറുകെ കൂടി ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പമ്പ നദി നമുക്കൊന്ന് കാണാം. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പമ്പ നദി. കണ്ട ആ ഫൗണ്ടേഷൻ കണ്ടാണ്ട് ആ ഫൗണ്ടേഷൻ, അതൊക്കെ വെള്ളം കയറി മുങ്ങിയായിരുന്നു കഴിഞ്ഞ വെള്ളപ്പൊക്കത്തില്, അതുപോലെ വെള്ളം മുങ്ങിയായിരുന്നു. കണ്ട ആ കാണുന്ന ഫൗണ്ടേഷൻ കണ്ട, അത്ര അടി പൊക്കത്തിലൊക്കെയാണ് വെള്ളം മുങ്ങിയത്. ഗൈസ് അപ്പൊ നമ്മള് തന്നെ മാന്നാർ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കേറാൻ പറ്റുമെന്ന് നോക്കാം. അവിടെ കേറ്റോന്ന് അറിയത്തില്ല, എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഓക്കെ, മാന്നാർ പുത്തൻ പള്ളി. ഇതാണ് മാന്നാർ പുത്തൻ പള്ളി. അപ്പൊ ഞാൻ മാന്നാർ മുസ്ലിം പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാം ലോക്ക് ചെയ്തിട്ട് പോയിക്കോട്ടെ, ഇപ്പൊ ഈ കൊറോണ സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് നമുക്ക് പുറത്ത് നിന്നിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് നേരെ പോകാം ഇവിടുന്ന്. എന്ത് ചെയ്യാനാ, ഞാൻ ഇറങ്ങിയ സമയം നല്ല ബെസ്റ്റ് സമയമാണെന്ന് തോന്നുന്നു. അതോ ഇനി ഇപ്പോഴത്തെ ഇവിടെ സിറ്റുവേഷൻ വെച്ചിട്ട്, കാരണം ഇവിടെ അപ്പുറത്തും അവിടെ എല്ലാം കണ്ടെയ്ൻമെന്റ് സോണാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും, എന്താന്ന് അറിയത്തില്ല. സമയം കാണുമായിരിക്കും ഇവിടെ വരുന്നതിനൊക്കെ ഇപ്പോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പള്ളിയുടെ ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് നമുക്ക് കയറാം. അകത്തോട്ട് കയറാൻ പറ്റില്ല, കാരണം ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടേക്കുവാണ്, ഫ്രണ്ട് ഗേറ്റ്. അപ്പോൾ പള്ളിയിലുള്ള ഇവിടെ വരുന്ന പിള്ളേരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരാണിത് പറഞ്ഞു തന്നത്. നമുക്കപ്പോൾ ജസ്റ്റ് അപ്പോൾ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് മാന്നാർ മുസ്ലിം പള്ളി. ജസ്റ്റ് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കള്ളമല്ല പറയുന്നത്. ഞാൻ കാണിച്ചു തരാം, ഇവിടെ ഗേറ്റെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതുണ്ടോ, താഴിട്ട് പൂട്ടിയൊക്കെയാണ്. അപ്പൊ ഇതാണ് പള്ളി. അപ്പൊ നമുക്കപ്പോ എന്നാ ഇവിടുന്ന് അപ്പൊ പോവാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിപ്പം മാന്നാറിന്റെ മെയിൻ ഹൃദയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കാരണം മാന്നാർ എന്ന് പറയുമ്പോൾ തന്നെ, കാരണം മാന്നാർ അറിയപ്പെടുന്നത് തന്നെ കൂട്ടുപാത്രങ്ങളുടെയും നിലവിളക്കുകളുടെയും ഒക്കെ കേന്ദ്രമെന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ മാന്നാർ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ നിലവിളക്കുകൾ ഉണ്ടാക്കുന്ന കടകളും ഊട്ടുപാത്ര നിർമ്മാണ കടകളെല്ലാമാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പം കേരളത്തില് എന്റെ ഒരു ഇത് വെച്ച്, അറിവ് വെച്ചിട്ട്, എനിക്ക് പറഞ്ഞെന്ന അറിവും വെച്ചിട്ട് മാന്നാറിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വെങ്കല പാത്രങ്ങളും. ഇവിടുത്തെ ചേട്ടനാണ് നമ്മുടെ കടയില് എല്ലാം സാധനങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്ന ആളാണ്. അപ്പം മാന്നാർ എന്ന് പറയുമ്പോ അതാണ്, വെങ്കല പാത്രങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും മെയിൻ ആണ്. അപ്പൊ നമുക്ക് ചേട്ടനിലേക്ക് ഒന്ന് ചെല്ലാം. ഹലോ അച്ഛാ, നമസ്കാരം. എന്റെ പേര് ഷിനോ, ഞാൻ പാവുക്കരയിന്ന് വരികയാണ്. അപ്പൊ ഞാൻ നമ്മുടെ മാന്നാറിനെ പറ്റി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ മാന്നാറിലെ തന്നെ ഏറ്റവും നല്ലൊരു ഓട്ടുപാത്രം, വെങ്കല പാത്രമായിട്ടുള്ളൊരു കടയാണിത്. കാരണം എന്റെ അപ്പനപ്പന്മാരോട്ട് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്ന് കയറി അച്ഛനോടൊന്ന് സംസാരിക്കാന്ന് വെച്ച് വന്നത്. അപ്പം എന്താണ് നമ്മുടെ ഈ മാന്നാറിനെ പറ്റി, ഈ വെങ്കല പാത്രങ്ങളെ പറ്റിയും കുറച്ച്? മാന്നാറിലാണ് ഇത് ഏറ്റവും കൂടുതൽ സാധനങ്ങള് കൂട്ടറിയാവുന്ന ഒരു മാന്നാർ മാത്രമേ ഉള്ളൂ. മാന്നാറിലാണ് എല്ലാ സാധനങ്ങളും, വലിയ വിഗ്രഹങ്ങള്, വലിയ മണികള്, വലിയ വാർപ്പുകള് വെങ്കലം കൊണ്ടുണ്ടാക്കുന്ന സ്ഥലം മാന്നാറിലാണ്. കുടിൽ വ്യവസായം പോലെ ചെയ്യുന്ന പണിയാണ് പാത്രം. അതെ അതെ അതെ. അപ്പോ എല്ലാവർക്കും മനസ്സിലായി, നമ്മുടെ കടയിലെ എന്റെ അപ്പൂപ്പന്റെ പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ അപ്പൂപ്പൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ മാന്നാറിലാണ് വെങ്കല പാത്രങ്ങളുടെ കേന്ദ്രമാണ്, ഒരു കുടിൽ വ്യവസായം പോലെയാണ് മാന്നാറുകാർക്ക് ഇതെല്ലാം. അപ്പൊ ഇവിടൊക്കെ ഇഷ്ടം പോലെ നിലവിളക്കും കാര്യങ്ങളുമാണ്, ഇതെല്ലാം ഇവിടൊക്കെ തന്നെ ചെയ്യുന്നതൊക്കെയാണ്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അപ്പോ
ഫ്രണ്ട്സ് നമ്മളിപ്പോ മാന്നാർ കുരട്ടി അമ്പലത്തിന്റെ പുറകിലത്തെ വാതിക്കലിലാണ് നിൽക്കുന്നത്. കാരണം ഫ്രണ്ടിലത്തെ വാതിൽ അടച്ചിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ പുറകിലേക്ക് വന്നതാണ്. അപ്പൊ ഇവിടെ അടച്ചിട്ടേക്കാണ്, നാല് വാതിലും അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം എന്താണെന്നറിയത്തില്ല. അപ്പം നമുക്ക് പുറകുവശത്തെ എല്ലാം കണ്ടിട്ട് നമുക്ക് പോവാം. എല്ലാ നാല് വാതിലും അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പം നോക്കിയിട്ടാണ് വന്നത്. കാരണം ഫ്രണ്ടിൽ നിന്ന് അതാ ഞാൻ എടുക്കാൻ, ഫ്രണ്ട് അടച്ചിട്ടൊക്കെ ഞാൻ വിചാരിച്ച് ബാക്ക് തുറക്കുമെന്ന്. പക്ഷെ ബാക്ക് തുറന്നിട്ടില്ല, പുറകുവശം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. നല്ല ചരിത്ര പ്രസിദ്ധമായ ശിവരാത്രി മഹോത്സവം നടക്കുന്ന അമ്പലമാണിത്. അപ്പം നമുക്കപ്പം ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടിട്ട് നമുക്ക് നേരെ പോവാം. ഓക്കെ, അപ്പൊ ഇതാണ് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം മാന്നാർ. പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അമ്പലം അടച്ചിട്ടിരിക്കുകയാണ്. കണ്ടോ, പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് ഈ മതിലുകൾക്കൊക്കെ കുറെ കഥകൾ പറയാനുണ്ടെന്നാണ് പഴയ ആൾക്കാർ പറയുന്നത്. ഈ ഭൂതത്തന്മാരോ അങ്ങനെ ആരൊക്കെയോ പണിത മതിലാണെന്നൊക്കെയാണ് പറയുന്നത്. സംഭവം എന്താണെന്ന് എനിക്കറിയത്തില്ല, സംഭവം എന്താ, സത്യാവസ്ഥ എന്തെന്ന്. കുറെ കഥകളാണ്, പണ്ടത്തെ കഥകളാണ്. ഈ മതില് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെയോ കെട്ടിയെന്നു അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. ഒറ്റ ദിവസം ഉണ്ടല്ലേ, ഒരൊറ്റ ദിവസം കൊണ്ട് കെട്ടിയ മതിലാണിത്. എന്നുവെച്ചാൽ ഈ റൗണ്ടില് അമ്പലം ചുറ്റും. അപ്പോ എന്തായിരിക്കും അല്ലേ, അപ്പൊ നമുക്ക് ബാക്കി കാണാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിപ്പോ മാന്നാർ കുരട്ടി അമ്പലത്തിന്റെ തെക്കുവശത്തുള്ള മതിലിന്റെ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം ആ മതിലിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മാന്നാർ പോലീസ് സ്റ്റേഷനും. മാന്നാർ പോലീസ് സ്റ്റേഷനിലോട്ട് ഞാൻ കയറുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാർമാർക്കെല്ലാം നമ്മളെ നല്ലപോലെ അറിയാവുന്നതാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല സ്വീകരണം തരും. എന്തിനാ വെറുതെ. അപ്പൊ നമുക്ക് പുറത്തു നിന്ന് പോവാം. എനിക്കറിയാവുന്ന സാറൊന്നും അവിടെ ഇല്ല ഇപ്പം, ഞാൻ അവിടെ കയറിയിട്ട് വന്നെ. അപ്പം നമുക്ക് നേരെ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ട് വശമൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഇതാണ് പോലീസ് സ്റ്റേഷൻ, മാന്നാർ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, അകത്തോട്ട് കയറുന്നില്ലേ, എന്തിനാ വേണ്ടാത്ത വയ്യാവേലി പിടിച്ചു വെക്കുന്നത്. അപ്പൊ ഇവരുടെ ക്വാർട്ടേഴ്സും ഇവിടെ അപ്പുറത്ത് തന്നെയാണ്, പോലീസ് സാറുമാരുടെ ക്വാർട്ടേഴ്സും എല്ലാം. അപ്പൊ അവിടെയൊക്കെ അങ്ങോട്ടൊക്കെ പോകണം, കുറെ പോകണം. അപ്പുറത്ത് തന്നെയാണ്. അപ്പം പോലീസ് സ്റ്റേഷൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഫ്രണ്ടിൽ നിന്ന് ബൈക്ക് ക്യാമറ വെച്ച് കാണാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഏക മാന്നാർ പോലീസ് സ്റ്റേഷൻ. അപ്പൊ ഇനി ഇവിടെ നിക്കണ്ട. അപ്പൊ ഗൈസ് നമ്മൾ ഇപ്പൊ മാന്നാത്തെ ഒരു നമ്പർ വൺ സൂപ്പർ മാർക്കറ്റിലാണ് ഇപ്പൊ നിക്കുന്നത്. എൻ ആർ സി സൂപ്പർ മാർക്കറ്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് എൻ ആർ സിയിലോട്ട് ഒന്ന് കേറിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മളത് സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും കിട്ടും. ഇപ്പൊ എന്റെ കൂട്ടുകാരൻ ഇവിടെ ഇല്ലാതായി പോയി. അവനുണ്ടായിരുന്നേ അവൻ തകർത്തേരെ. കാരണം ഞാൻ ഇത് ഒറ്റയ്ക്കേ ഉള്ളു, കാരണം നമുക്ക് ഇതിനെ പറ്റിയൊന്നും അറിയുന്നില്ല. മോളിലുണ്ടല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് മുകളിലേക്ക് കയറുകയാണ്. ഇവിടെ പല പല സെക്ഷനിലായിട്ടാണ് പല കാര്യങ്ങളും ഇരിക്കുന്നത്. ഓക്കെ, ഗേൾസിനുള്ള ഐറ്റംസ് എല്ലാം ഇവിടെയാണ്. അവിടേക്ക് ഗേൾസിനുള്ള മാല, കമ്മൽ, വള, ഇത് ഫുള്ള് ക്ലോക്ക് ഐറ്റംസ്. ഇനി മുകളിലേക്ക് പോവാ. അപ്പൊ ഇതാണ് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാത്തെ ഇതൊക്കെ എന്താ ഐറ്റംസ് ചേച്ചി? ഇതെല്ലാം ഗിഫ്റ്റ് ഐറ്റംസ് അല്ലേ? അപ്പൊ ഇതെല്ലാം ഗിഫ്റ്റ് ഐറ്റംസ് ആണ്. കടയിലെ ചേച്ചിയാണ് ഇവിടെ നിൽക്കുന്നത്. ചേച്ചി ഹായ് പറഞ്ഞേ. ഹായ്. ഫുള്ള് ഗിഫ്റ്റ് ഐറ്റംസ് ആണ് മുകളിലത്തെ നിലയിൽ നിൽക്കുന്നത്. മാന്നാറ് വേറെ ലെവലാ. ണ്ടോ പാവക്കുട്ടികൾ എങ്ങനെയൊക്കെ നിണ്ടുന്ന മതി. ഫുള്ള് ഗിഫ്റ്റ് ഐറ്റംസ് ആണ് ഈ മുകളിലത്തെ നിലയില്. അപ്പൊ നമുക്ക് താഴേക്ക് തന്നെ പോവാ, അതാ നല്ലത്. എടാ എടാ എടാ, അവിടെ വെയ്യടേ. ഇവനെ കൊണ്ട് എവിടെ പോയാലും തൊല്ലാണ് ഗൈസ്. ചിരിക്കുന്ന കൊച്ചിറക്കന്റെ മറ്റേ കളിപ്പാട്ടല്ലേ, പി പി വണ്ടി ഒക്കെ എടുത്തിട്ട് ഇവനെയാ ഏത് വാളിയോ. അതെ, ലക്ഷ്മണനോട് പറയാം, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കട തന്നെ. വെറൈറ്റിയാണ് സംഭവം. ആ മതി മതി മതി, ഇത് ഒത്തിരി താട്ടല്ലേ, എന്റെ കൊടുക്കാൻ പൈസ ഇല്ല. കഴിച്ചോടി മോളെ.
അപ്പൊ നമ്മള് വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ് കടയിൽ. ഇതെന്താ മിൽക്ക് മെയ്ഡ് അല്ലേ ചേച്ചി? മിൽക്ക് മെയ്ഡാണ്, കൂമ്പാരം പോലെ വെച്ചിരിക്കുകയാണ്. നീ ഇതിന്റെ അകത്ത് വന്നതിനെ ക്യാമറയിൽ എടുത്തിടും, ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. ഓക്കെ പോ. അപ്പൊ ഗൈസ് നമ്മള് ഏകദേശം മാന്നാർ തീരാകായിരിക്കുകയാണ്. മാന്നാറിന്റെ മുക്കാൽ ഭാഗം എത്തിയിരിക്കുകയാണ്. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള രണ്ടേക്ക് രണ്ട് സ്ഥലങ്ങൾ മാന്നാറിലുള്ളത്. ഒന്ന് നായർ സമാജ സ്കൂളും ഗേൾസും ബോയ്സും രണ്ട് സ്കൂള്, പിന്നുള്ളതെന്ന് പറയുന്നത് മാന്നാറിലുള്ള ഏക ബാർ. ഓക്കെ അപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം, സെറ്റല്ലേ? പോയിട്ട് വരാം. ഓക്കെ അപ്പൊ ഗൈസ് നമ്മളുടെ മാന്നാർ നായർ സമാജം സ്കൂൾ ഗേൾസ് സ്കൂളിന്റെ വാതിക്കൽ നിൽക്കുകയാണ്. മാന്നാർ നായർ സമാജം കാണുന്നില്ലല്ലേ, ഞാൻ ബാക്കി ക്യാമറയിൽ കാണിച്ചു തരാം. ഓക്കെ അപ്പൊ നമുക്ക് സ്കൂളിന്റെ അകത്തേക്ക് കയറുകയാണ്. മാന്നാർ നായർ സമാജം ഗേൾസ് സ്കൂൾ. ഇവിടൊക്കെ എന്തോ പോലെ ഞാൻ ഇതിന്റെ മുമ്പ് കൂടെ നടന്നിട്ടുള്ളതെന്ന് അറിയാവോ? അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ നായർ സമാജം ഗേൾസ് സ്കൂള്. ഇവിടൊക്കെ പഠിച്ചിട്ടുള്ളൊരു ദൈവം എന്റെ വീഡിയോ കാണുന്നുണ്ടോ എന്തോ. ഇതാണ് നമ്മുടെ ഗേൾസ് സ്കൂള്. പോവാനാണെങ്കിൽ കുറെ ഉണ്ട് ഗൈസ്, നമ്മുടെ മാന്നാറിനെ പറ്റി അറിയാനാണെങ്കിൽ. ഇതിപ്പം പലതും രണ്ട് സെക്ഷൻ ആയിട്ട്. എടാ ഇതെന്താ പ്ലസ് ടു? ഇതാണ് അപ്പൊ നായർ സമാജം സ്കൂളിന്റെ ഗേൾസ് സ്കൂളിന്റെ എൻട്രി. ഇതുണ്ട് 10+ മേടിച്ച് 9+ മേടിച്ച പിള്ളേരുടെ ഫോട്ടോയാണ് കാണുന്നത്. അപ്പൊ ഈ ഇത്രയും നല്ല മാർക്കോടെ മേടിച്ച എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ. എന്റെ ഒക്കെ നേർന്നു കൊള്ളുന്നു, ചിരിച്ചോണ്ടിരുന്ന കേട്ടോ. അപ്പൊ നമുക്കിനി ബോയ്സ് സ്കൂളിലേക്ക് പോവാം. ചേച്ചി എന്തുവാ ലോട്ടറി ഒക്കെ ആയിട്ട് വല്ലതും ഉണ്ടോ? ഒരെണ്ണം എടുത്താ അടിക്കുവോ ചേച്ചി? എന്റെ സമയം ഇപ്പൊ ശരിയല്ലേ ചേച്ചി? ഞാൻ പിന്നെ എടുത്തോളാം ചേച്ചി, നമ്മുടെ സമയം ശരിയല്ല, അല്ലാണ്ട് എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളത് ഇനി നായർ സമാജം ബോയ്സ് സ്കൂളിന്റെ വാതിക്കലേക്ക് പോവുകയാണ്. അപ്പൊ ഗൈസ് നമ്മള് സ്കൂളിലേക്ക് ബോയ്സ് സ്കൂളിലേക്ക് പോകുന്ന മുമ്പ് ബോയ്സ് സ്കൂളിലെ മിക്ക പിള്ളേരും വന്നിരിക്കുന്ന ഏക സ്ഥലമാണ് മാന്നാത്തെ ഗ്രൗണ്ട്. ചെങ്ങന്നൂർ ഉപജില്ലയിലെ എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ടോ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം നടക്കുന്ന ഗ്രൗണ്ടാണിത്, മാന്നാർ നായർ സമാജം സ്കൂളിന്റെ ഗ്രൗണ്ട്. ഞാൻ പഠിച്ചത് പക്ഷെ ഇവിടെയല്ല, ഞാൻ പഠിച്ചത് മാന്നാറുള്ള അപ്പുറത്ത് തന്നെയുള്ള വേറെ സ്കൂളിലാണ്, ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയും. അതിവിടുന്ന് കുറച്ച് പോകണം. അപ്പൊ നമ്മുടെ സമയപരിമിതി മൂലം എല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നില്ല, ചിലതൊക്കെ വിട്ടുപോകുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് വിട്ട് കളയുന്നതല്ല. ഓക്കെ അപ്പൊ നമുക്ക് സ്കൂൾ ബോയ്സ് സ്കൂളിന്റെ ഫ്രണ്ട് വശത്തേക്ക് പോവാം. ഓക്കെ അപ്പൊ ഗൈസ് നമ്മളിത് ഇപ്പൊ മാന്നാർ നായർ സമാജം ബോയ്സ് സ്കൂളിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഒത്തിരി പിള്ളേര് പഠിക്കണ പഠിച്ചിറങ്ങിയ നല്ല നിലയിലെത്തി എത്തിച്ച ഒരു സ്കൂളാണ് നായർ സമാജ സ്കൂള്. കലോത്സവങ്ങളിൽ ആലപ്പുഴ ജില്ലയ്ക്ക് മുൻപന്തിയിൽ എത്തിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ നായർ സമാജ സ്കൂള്. സിൻസ് 1903. ഓക്കെ അത് മതി. അപ്പൊ നമുക്ക് ഇവനൊക്കെ പഠിച്ച സ്കൂളാണ്, പക്ഷെ ഇവൻ രക്ഷപ്പെട്ടില്ല, ഇവനിങ്ങനെ പോയി. എന്ത് ചെയ്യാനാ ഗൈസ്? അത് അങ്ങനെ ഒരുത്തൻ ഗൈസ്, നോക്ക് എവിടെ വണ്ടി നിർത്തിയിട്ടേക്കുന്ന കണ്ടാലും അവിടെ ചാടി കയറും. ദൈവം ഇതിന്റെ ഡ്രൈവറും കണ്ടക്ടറും ഒന്നും കാണുന്നില്ല ദൈവമേ. അളിയ നോക്കളി, നീ എന്താ കാണിക്കുന്നേ? നീ എന്താ ഉദ്ദേശിക്കുന്നെന്തോ? ഗൈസ് ഇവ ചുമ്മാ ഇരിക്കുന്നുള്ളു കേട്ടോ. നമുക്ക് ഇതിന്റെ കണ്ടക്ടറും ഡ്രൈവറും ഉണ്ട് ഇതിന്റെ അകത്ത്, നമുക്ക് അവരെ കൂടെ ഒന്ന് കാണാം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവല്ല കായംകുളം റൂട്ടിൽ ഓടുന്ന പാറക്കൽ ബസ്സിലാണ്. പാറക്കൽ ബസ്സിലെ ചേട്ടന്മാര് ഞാൻ ഇപ്പൊ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അണ്ണാ ഇവിടെ നോക്കിക്കേ, ഒരു ഹായ് പറഞ്ഞേ. ഉച്ചക്ക് ഇപ്പോഴാണോ സമയം കിട്ടിയത്? ഇനി അപ്പൊ അടുത്ത ഓട്ടോ എപ്പോഴാണ്? ഓക്കെ നമ്മളപ്പോ ജസ്റ്റ് ഒരു മാന്നാറിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്കത് കണ്ടു. അപ്പൊ നിങ്ങളെ കാണാൻ പറ്റി, ഒരു സന്തോഷം. അപ്പൊ നമ്മള് പോക്കോട്ടെ എന്നാ കണ്ട. അവൻ അവിടെ ഇരിപ്പുണ്ട്, അവനെ നിങ്ങൾ രണ്ട് ചീത്ത വിളിക്കാവോ. അവൻ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചെറുക്ക എണീറ്റ് വാടാ. എന്ത് ചെയ്യാൻ, അവരെ ഇവനെ കൊണ്ടൊക്കെ വന്ന ഇതാ നാട്ടുകാരനെ തല്ലും മേടിച്ചു തരും. അപ്പൊ ഗൈസ് മാന്നാറുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കടയാണ് ചിലങ്ക. അപ്പം ചിലങ്ക അറിയാത്തവരായിട്ടുള്ള മാന്നാറിലുള്ള ഒരു വളരെ ചുരുക്കമാണ്. കാരണം നായർ സമാജ സ്കൂളിന്റെ മുമ്പിലുള്ള ഏക ബുക്ക് സ്റ്റോളാണിത്, നല്ലൊരു ബുക്ക് സ്റ്റോളാണ്. അതുപോലെ തന്നെ വേറെ ബുക്ക് സ്റ്റോളില് പ്രിയ എന്നും പറഞ്ഞിട്ടൊരു ബുക്ക് സ്റ്റോള്. പക്ഷേ അപ്പം കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള മാന്നാർ ചിലങ്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന കടകളാണ്. അപ്പം ചിലങ്കയും കൂടെ കാണിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ മെയിൻ സ്ഥലം ബാർ.
ബാറിലേക്ക് പോവാം, അടിക്കാനല്ല കാണിക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഗൈസ്, ഇതാണ് ഇപ്പൊ നമ്മുടെ മാന്നാത്തെ ബസ് സ്റ്റാൻഡ്. അപ്പം പോട്ടെ പോട്ടെ, നമ്മുടെ സ്ഥലത്തേക്ക് പോട്ടെ. ഇനിയപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലാസ്റ്റ് സ്ഥലമാണ് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മള് നമ്മുടെ മാന്നാറിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലത്തെത്തിരിക്കുകയാണ്. തിരക്കേറിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ മാന്നാത്തെ ഏക ബാറാണ്. അപ്പൊ ബാറിന്റെ വാതിലാണ് നമ്മൾ വന്ന് നിൽക്കണത്. അപ്പൊ ബാർ അവിടെ ആയിട്ടാണ് നമുക്ക്. അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, കാരണം പലരും വന്ന് നിൽക്കുക, പല ഇതിട്ട് പലരായിട്ട് വന്ന് നിൽക്കുന്നവരായിരിക്കും. അപ്പൊ അവരവരുടെ മുഖം കാണിക്കാൻ താല്പര്യം ഇല്ലാത്തവരായിരിക്കും. അതുകൊണ്ട് അത് വളരെ മോശമായ പരിപാടിയായതുകൊണ്ട് ഫ്രണ്ട് സൈഡ് മാത്രം നമുക്ക് എടുത്തിട്ട് നമുക്കപ്പൊ പോകാം. ഓക്കെ, അപ്പൊ ഇതാണ് അപ്പൊ ഞങ്ങളുടെ മാന്നാത്തെ ഏക ബാർ, BAR ബാർ, മഹാരാജ പാലസ്. ഓക്കെ, സ്റ്റോർ റൂമുക്കിനാണിത്. അപ്പൊ ഞാൻ ഇവിടെ വന്നോണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണി. ഞങ്ങളുടെ മാന്നാത്തെ മെയിൻ സ്ഥലമായതുകൊണ്ട് ഇത് കാണിക്കാതിരിക്കുന്ന മോശമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് ഗൈസ്. അപ്പം നമ്മുടെ മാന്നാത്തെ ബാറാണ്. ഓക്കെ ചേട്ടാ, ഇനി നമുക്ക് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ബാക്കി അപ്പം വീട്ടിൽ ചെന്നിട്ട് ഇനി എന്തായിരിക്കും അവസ്ഥ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ മാന്നാത്തെ ഏകദേശം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പരിമല തൊട്ട് തുടങ്ങി സ്റ്റോറൂമിലോട്ട് തീർന്നിരിക്കുകയാണ്. എവിടെയെങ്കിലും സ്ഥലങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, സമയപരിമിതി മൂലമാണ് നമ്മൾ പെട്ടെന്നുള്ള നമ്മുടെ എന്റെ മനസ്സിലേക്ക് ഓടി വന്ന സ്ഥലങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കവർ ചെയ്ത് വിട്ടത്. ഓക്കെ ഗൈസ്, അങ്ങനെ ലാസ്റ്റ് നമ്മള് മാന്നാറും ഫുള്ള് നമ്മൾ ഏകദേശം കവർ ചെയ്തിനി. അടുത്ത് നമ്മൾ ഒരു നാരങ്ങള കുടിക്കാൻ വേണ്ടി മാന്നാത്തെ നല്ലൊരു നാരങ്ങാവെള്ളം കിട്ടുന്ന കടയിലാണ് വന്നിരിക്കുന്നത്. അപ്പം ചേട്ടൻ നമുക്ക് വേണ്ടി നാരങ്ങാവെള്ളം അവിടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നാരങ്ങാവെള്ളം വന്നിട്ട് ഇനി ബാക്കി കാണാം. അപ്പൊ നമ്മള് നാരങ്ങാവെള്ളം കുടിക്കാൻ നിന്നപ്പോഴത്തേനും നമ്മുടെ രണ്ടുപേരെ നമ്മള് കണ്ടിരിക്കണം. നമ്മുടെ വീഡിയോ കണ്ട് അവിടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ. ഏ ഇങ്ങോട്ട് നോക്ക്, വീഡിയോ കണ്ട് വരണ്ടോ? ഒളിച്ച് നിൽക്കാതെ മാസ്ക് മാറ്റി മോൻ കാണിച്ചു. എന്തിനാ മാനിക്കുന്നത്? പേടിക്കണ്ട ചേച്ചി, ഇത് നമ്മുടെ രണ്ട് സബ്സ്ക്രൈബറാണ്. എന്നെ കണ്ടവ തന്നെ ഓടി വന്നിട്ട് ഷിനോ എല്ലാം ചോദിച്ചാണ്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ പറ്റി, നമ്മുടെ അഭിപ്രായം എങ്ങനെയാണ്? മാസ്ക് മാറ്റിക്കാണ് വീഡിയോ എല്ലാരും കാണട്ടെ. ചേച്ചി ഭയങ്കര നാണിച്ചു നിൽക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി കണ്ടതില്. അപ്പൊ നമ്മളപ്പം ഇവിടെ ഫുള്ള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ ചേച്ചിയെ കണ്ടത്. ചേച്ചി എന്റെ അടുത്ത് കണ്ടപ്പോ തന്നെ ഓടി വന്ന് ചോദിച്ചു, ഷിനോയല്ലേ വ്ളോഗ് ചെയ്യുന്ന ഷിനോയല്ലേ? അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു, അതെ ഷിനോയാണ്, നിങ്ങൾ കാണുന്ന ഷിനോ തന്നെയാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത ചേച്ചിയെയും ചേട്ടനെയും കണ്ടതില്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ കാണുന്നതന്നെ. നേരിട്ട് വന്നിട്ട് നമ്മളോട് മില്ല, കാരണം ഈ കൊറോണയൊക്കെ ആയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നില്ലല്ലോ. അപ്പൊ നമ്മളാരും കാണില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി കണ്ടതിൽ. ഓക്കെ, അപ്പൊ നമുക്കിത് വീഡിയോയിൽ കാണാം. ഓക്കെ, ഇത് ഇന്ന് വൈകിട്ടിടും, ഇന്ന് വൈകിട്ടിടും, ഇന്ന് വൈകിട്ടല്ല നാളെ ഇടും. ഓക്കെ, അപ്പൊ ഇതാണ് ചേച്ചി. അപ്പൊ എല്ലാവർക്കും ബൈ. ഇനിയപ്പോ നമുക്കിനി ബാക്കിയുണ്ട്. അപ്പൊ ഇവിടുത്തെ ഇപ്പൊ കഴിഞ്ഞു. ഓക്കെ, ഇക്ക ഇതുവരെ ആയിട്ടും നമുക്ക് നാരങ്ങാവെള്ളം എടുത്ത് കഴിഞ്ഞിട്ടില്ല. ഇക്ക വളരെ സെറ്റപ്പ് ആക്കുവാണ് നാരങ്ങാവെള്ളം എല്ലാം കൂടെ. ഇക്ക വല്ല നടക്കും? ഇക്ക നടന്നില്ലെങ്കിൽ നമ്മൾ നടത്തും. ആ പിന്നല്ല, അങ്ങോട്ട് വേഗം അടി. ഇക്ക നമുക്ക് വേണ്ടി കടച്ചക്കൊക്കെ ഇട്ട് സ്പെഷ്യൽ അടിക്കാണ് സ്പെഷ്യല്. അങ്ങനെ ഇക്കാതേണ്ട നമുക്ക് വേണ്ടി നാരങ്ങാവെള്ളം അടിച്ചു തന്നോണ്ടിരിക്കാണ്. കടച്ചൊക്കെയല്ല ഇട്ട് ഞങ്ങളുടെ മാന്നാറിന്റെ സ്പെഷ്യൽ നാരങ്ങാവെള്ളമാണ്. മാന്നാത്ത് വന്നാൽ സ്റ്റോർ റൂമിൽ വന്ന് ഇക്കയുടെ കടയിൽ നാരങ്ങാവെള്ളം കുടിക്കാതെ പോകാത്തവരായിട്ട് ആരും ഇല്ലെന്നാണ് ഇക്ക പറയുന്നത്. അല്ലേ ഇക്ക? ആ പിന്നല്ല, ഇക്ക വേമ്പോ വേമ്പോ ദാഹിക്കുന്ന്. ഇക്കയുടെ വൺ സെറ്റപ്പാണ് പരിപാടികളും കാര്യങ്ങളും അല്ല നാരങ്ങാവെള്ളത്തിന്റെ. ഇപ്പൊ കണ്ടോണം വെറൈറ്റി, അതൊക്കെ പതഞ്ഞിപ്പോ താഴെ പോവും. അല്ല ഗ്ലാസ് വലുതായതുണ്ട് പതഞ്ഞു പോവാത്ത. അങ്ങനെ അവസാനം ഇക്ക നമുക്ക് തന്നിരിക്കുന്ന, അല്ല തന്നിരിക്കുകയാണ് ഇക്ക നമുക്ക് അറിയാനുള്ള. അപ്പൊ ഞാൻ ഇത് കുടിച്ചിട്ട് അപ്പൊ ബാക്കി പറയാം. അപ്പൊ ഗൈസ്, വെയിൽ വെയിൽ. അപ്പോ നിങ്ങൾ നമ്മുടെ നാടൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ മാന്നാർ എന്ന് പറയുന്നത് ഇത്രേ അല്ല, ഇനിയും ഉണ്ട്. അപ്പൊ സമയപരിമിതി മൂലം ഞാൻ മാക്സിമം കുറച്ചതാണ്. അപ്പൊ അപ്പച്ചാ, നമ്മുടെ മാന്നാർ ഫുള്ള് ഞാൻ കൊണ്ടിന്ന് കറക്കി. അതെ, നമ്മുടെ അല്ല, നമ്മുടെ പള്ളി തൊട്ട് വനയനാർഗാവ് മുസ്ലിം പള്ളി, നമ്മുടെ ബാറില്ലേ മഹാരാജാസ്, ആരെക്കൊണ്ട് ഫോണില് വീഡിയോ എടുത്ത് കറക്കി. അപ്പൊ ഇവിടെ എല്ലാം പോയി ഞാൻ ഓടിച്ചിട്ട് കറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ കാണും, നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാരും നമ്മുടെ സ്ഥലമൊക്കെ ഇന്ന് കാണും മാന്നാറൊക്കെ. അപ്പൊ മാന്നാറിനെ പറ്റി എന്തെങ്കിലും അപ്പച്ചന് പറയണോ? അടിപൊളി അടിപൊളിയല്ലേ?
അമ്മേ എന്തോ അടിപൊളിയാ. എന്തോ ആരാ? ഞാനും മാന്നാർ. എന്റെ പൊന്നും മാന്നാറും. ഓ അപ്പോ ഇതെന്തുവാ എന്തുവായി പറയുന്നേ? എന്തോ എന്തോ എന്റെ മരുമോട്ടിരിക്കില്ല പറഞ്ഞു. എന്തോ പറഞ്ഞേ? സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം. അമ്മടാ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇതൊരു നമ്മളെ സ്ഥലം കാണിച്ചതാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ നാട്. അപ്പൊ എല്ലാരോടും ബൈ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ മാന്നാറിനെ അങ്ങോട്ട് ഒന്ന് എത്തിക്കുക. ഓക്കെ, അപ്പൊ ശരി എന്നാ ബൈ. നീ എന്താ മിണ്ടാതിരിക്കുന്നേ? എന്താ പിന്നെ നാട് മൊത്തം ഇങ്ങനെ നിന്നെ കറക്കാൻ കൊണ്ടല്ലേ പോടെ എണ്ണീറ്റ്? എന്തപ്പോ കൂടുതല് കളിച്ചോണ്ടല്ലോ. ആ ഉള്ളു കളിക്കാൻ നിക്കണ്ട നമ്മുടെ അടുത്ത്. ഇത് കണ്ടോ, തലമണ്ട അടിച്ച് പൊട്ടിക്കുന്ന മോള് പറഞ്ഞു കേട്ടോ. ആ മോൻ ക്ഷമിച്ച്. ആ പിന്നല്ല. അപ്പൊ ഒന്നുകൂടെ ബൈ പറ ബൈ പറ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ബൈ പറ അമ്മച്ചി ചിരി. ആ മച്ചാനെ, മച്ചാൻ എന്തോ ഈ കാണിക്കുന്നേ? മച്ചൻ എന്തോ ഈ കാണിക്കുന്നേ? ഇതെന്തോ ഇതെന്തോ ഇതെന്തോ? ആ കൊള്ളാം. ആ എന്റെ അളിയാ. ആ ഒരു ചാറ്റം എടുത്ത്, ഒരു സല്യൂട്ട് അടിച്ച് ചാറ്റം എടുത്ത്. ആ ഡാ.